അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര. ഇന്ന് രാത്രി 9 മണി കഴിഞ്ഞതിന് ശേഷം നാളെ വെള്ളി ഉച്ചവരെ എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര എന്നാണ് ഐതിഹ്യം. ശ്രീ പാർവതീദേവി ഭഗവാൻ പരമശിവനെ ഭർത്താവായി വരിക്കാൻ വേണ്ടിയിട്ട് തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. വിവാഹിതരായ സ്ത്രീകള് നെടുമംഗല്യത്തിന് വേണ്ടിയിട്ടും കന്യകരായവര് നല്ല ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് തിരുവാതിര വ്രതം നോക്കുന്നത്. അപ്പൊ ഇന്ന് തിരുവാതിരയൊക്കെയല്ലേ, അപ്പൊ നമുക്കൊരു തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ എല്ലാവർക്കും തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞാൻ എന്റേതായ രീതിയിലൂടെ തിരുവാതിര പുഴുക്ക് വെക്കുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പം പുഴുക്കുണ്ടാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഏത്തയ്ക്ക, ഒരു പച്ച ഏത്തയ്ക്ക ഉണ്ട്, ഒരു കപ്പയുണ്ട്, കാച്ചില്, പിന്നെ വെട്ടുചേമ്പ്, കൂർക്ക, മധുരക്കിഴങ്ങ്, നനകിഴങ്ങ്, പിന്നെ കുറച്ച് വൻപയർ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. 8 കൂട്ടം സാധനങ്ങളാണ് ഈ തിരുവാതിര പുഴുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് തരാം. അപ്പം ഞാനിതാ ഇവിടെ എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും വലുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ അതാ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പൊ ഇതിനകത്തേക്ക് ഇതിനകത്ത് ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാ, അതുകൊണ്ട് അത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് വേഗട്ടെ, ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇച്ചിരി എടുത്തുണ്ടെങ്കിൽ അത് കൊള്ളില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തേങ്ങ എടുത്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ ഇത്രയും തേങ്ങ എടുത്തു. വെളുത്തുള്ളി അത്ര അല്ലി എടുത്തിട്ടുണ്ട്. ജീരകം, മഞ്ഞപ്പൊടി, ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഇന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ശരിക്കരയണ്ട. അപ്പൊ എന്താ, ഞാൻ ഈ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് കണ്ട, ഇതുപോലെ അരഞ്ഞാ മതി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്നറിയാം. ആ അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തില്ലായിരുന്നു, ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാണ് ചേർക്കാതിരുന്നത്. തിളച്ചിട്ട് ചേർക്കാൻ നിർത്തി, തിളച്ചിട്ടല്ല വെന്തിട്ട് ചേർക്കാൻ നിർത്തി. ഇപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് വൻപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഇത് കുറച്ചിട്ട് കൊടുക്കുക. ഇത്രയും ആവശ്യമില്ല, ഞാൻ ഇത്രയും വേവി എടുത്തന്നേ ഉള്ളൂ. കുറച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക, കുറച്ച് വേണം ഇങ്ങോട്ട്. എന്നാലും ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിതൊന്ന് പതുക്കെ ഈ വൻപയറുമായിട്ട് ഇതൊന്ന് പയ്യനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഇളക്കാം. അപ്പൊ അതെ, ഞാൻ നല്ല എല്ലാ അരപ്പും എല്ലാം കൂടെ വൻപയറും എല്ലാം കൂടെ ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടാ. അപ്പൊ ഈ പരുവത്തി വട ഇരിക്കാനായിട്ട് കൂടുതൽ കട്ടയായി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ചൂടൊക്കെ ആറിക്കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് ഭയങ്കര കട്ടി പിടിച്ചിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ശകലം ലൂസായിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. ഇനി നമുക്ക് ഇതിപ്പുറത്തെ ഇതിലോട്ടൊക്കെ വാങ്ങി വെച്ചു. ഇനി നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് ഞാനൊരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട്
ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതാ ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ദോശയ്ക്കും ഉരലേക്കും ഒക്കെ അരക്കുന്ന ഉഴുന്നില്ലേ, അത് ഇതാ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. പിന്നെ കുറച്ച് വറ്റൽ മുളക്. അപ്പൊ നമ്മുടെ ഉഴുന്ന് പരിപ്പിന്റെ കളറൊക്കെ മാറിയത് ഈ കളറാവണം, കണ്ട ഒക്കെ മാറി. അപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് ഈ പുഴുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പുഴുക്കൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് 9 മണി കഴിഞ്ഞ് തിരുവാതിര തുടങ്ങുമല്ലേ. അപ്പൊ തിരുവാതിര കളിക്കാൻ നമുക്ക് എല്ലാവർക്കും പോകണ്ടേ. ഞങ്ങളുടെ ഇവിടെ തിരുവാതിരയുണ്ട്. ഞങ്ങൾ ഒത്തിരി പേര് കൂടി ചേർന്നാണ് കളിക്കുന്നത്. പഴവീട് അമ്പലത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കളിക്കുന്നത് തിരുവാതിര. അപ്പൊ നിങ്ങൾക്കും ഒക്കെ ഓരോരുത്തരടുത്ത് കാണുമായിരിക്കും അല്ലേ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.